friends, welcome back to my channel. ഇന്നൊരു ചെറിയൊരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പറ്റുമ്പോഴൊക്കെ എല്ലാ ട്യൂസ്ഡേയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പോഞ്ച് കൊണ്ടൊന്ന് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്പോഞ്ച് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ബ്രഷ് കൊണ്ടാണെങ്കിലും പെയിൻറ്റ് ചെയ്താൽ മതി. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പർപ്പിൾ ഷെയ്ഡിലെ വൂളൻ ത്രെഡാണ്. അത് ഒരു വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം, കുറച്ചധികം ചുറ്റിയെടുക്കാം. എന്നിട്ട് അത് ഊരിയതിന് ശേഷം നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം. അതിനുവേണ്ടി കത്രി കൊണ്ട് ആദ്യം ഈ ത്രെഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു ത്രെഡ് കൊണ്ട് ഇതിൻ്റെ നടുക്കായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിവിടെ പോംപോം ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ചെറിയ ഫ്ലവർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു വിരലിൽ ചുറ്റിയെടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ 2 വിരലിലോ അല്ലെങ്കിൽ 3 വിരലൊക്കെ ചുറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഫ്ലവർ കറക്റ്റ് റൗണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോഴേ ഇത് കറക്റ്റ് ഷേപ്പായി വരത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു പോംപോം ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോംപോം ഫ്ലവർ ഉണ്ടാക്കുന്ന ടൈമിൽ വൂളൻ ത്രെഡ് കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കളയരുത്, അതും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. ഇനി ഞാനിവിടെ വെഡ്ഡിങ് കാർഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടി കുറഞ്ഞ വെഡ്ഡിങ് കാർഡാണ്. അതിതുപോലെ ഒന്ന് റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സാഡ് ന്യൂസാണ്. അതേപ്പറ്റി ഇപ്പോഴും എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അറിയാത്തവരായിരിക്കും ചോദിക്കുന്നത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി പോയൊന്ന് നോക്കണം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കാം. ഇനി ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഗ്രീൻ കളറിലെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വൂളൻ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് റോൾസ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പഴയ ചാർജറിൻ്റെയോ ഹെഡ്സെറ്റിൻ്റെയോ വയറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിന് ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം എടുത്താലും മതി. ഞാനിവിടെ സ്റ്റെം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ കൊണ്ടാണ് ഞാനിവിടെ എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. സ്റ്റെം ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫ്ലവർ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ തേച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഗ്രാസ് ഒന്ന് ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വൂളൻ ത്രെഡിൻ്റെ പീസസിലെ അത് ഈ ബോട്ടിലിൻ്റെ ടോപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഈ സെയിം കളർ വൂളൻ ത്രെഡ് ഇല്ലെങ്കിൽ വേറെ ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് ബോട്ടിലായതുകൊണ്ട് ഏത് കളറാണെങ്കിലും ഇതിനോട് മാച്ച് ആകും. ഈ പർപ്പിൾ ആയതുകൊണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി പെയിൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതി. മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.